എൻ്റെ പേര് സണ്ണി, ഞാൻ കൂട്ടിക്കൽ നിന്ന് വരുന്നു. എനിക്ക് രണ്ട് മൂന്ന് സാക്ഷ്യം പറയാനുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് പറയുന്നത്, എൻ്റെ മൂത്ത മകളുടെ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് കൊമേഴ്സിനാണ് പഠിച്ചിരുന്നത്. 73% മാർക്ക് ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അവർത്ത് പെൺകുട്ടിയല്ലേ, അവൾ ദൂരോട്ടൊക്കെ പഠിക്കാൻ വിട്ടാൽ പരവ് പോക്ക് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽസ് കോളേജിൽ അഡ്മിഷൻ ബികോമിന് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്നോർത്ത് ഞാനവിടെ അപേക്ഷ കൊടുക്കുന്നതിനെ പറ്റി കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 73% മാർക്കുകളെങ്കിൽ സെൻട്രൽസിൽ ഒരിക്കലും അഡ്മിഷൻ കിട്ടത്തില്ല, അങ്ങോട്ട് പോവുകയേ വേണമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സെൻട്രൽസ് കോളേജിൽ അവൾക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് കോളേജിൽ വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് അഡ്മിഷൻ ശരിയായിട്ടുണ്ട്, വന്ന് ചേർന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് വേറൊരു സ്ഥലത്തും അപേക്ഷ കൊടുത്തിരുന്നു വേറൊരു കോഴ്സിന് വേണ്ടി. അവൾ അതും വിളിച്ചു, അത് കുറച്ചുകൂടെ നല്ലൊരു കോഴ്സായതുകൊണ്ട് ഇന്ന് അവൾ അതിൽ അവിടെ പഠിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത് ഞാൻ പറയുന്നത്, എൻ്റെ ഇളയ മകൻ, അവന് ഒരു ദിവസം ഇതുപോലെ റോഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കോൺക്രീറ്റ് റോഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പിള്ളേരോട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇവൻ റോഡിലേക്ക് തലയടിച്ച് വീണു. വീണ ഉടനെ ബോധം കെട്ടുപോയി. ഉടനെ തന്നെ പിള്ളേർ ഓടിയെന്ന് പറഞ്ഞു, അവൻ ബോധം കെട്ട് കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു അവനെ എടുത്ത് കുലുക്കിട്ടൊന്നും അനക്കമില്ല. ഉടനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് വഴി ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തേക്കാം, അവന് ഒരു കുഴപ്പം സംഭവിക്കരുത് ഈശോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ 26 ആശുപത്രി ചെന്നു, തല സ്കാൻ ചെയ്ത് നോക്കി. ദൈവത്തിനോട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവൻ്റെ നെറ്റിയിലൊരു വെളുത്ത പാട്, കുറേ നാളുകളായിട്ട് 1 വർഷത്തോളമായിട്ട് ഒരു വെളുത്ത പാട്, അതിങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. ഞാൻ പലയിടത്തും ചികിത്സ നോക്കി, സ്കിൻ ഡോക്ടർമാരെ കണ്ടു, പലരും മരുന്ന് തന്നു, അവർ ഒന്നും ഭേദമായില്ല. ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളാം, സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അതും ദൈവം സൗഖ്യപ്പെടുത്തി. പിന്നെ അവന് ചുമയും ശ്വാസമുട്ടലും രോഗമുണ്ടായിരുന്നു. ഇവിടെ വന്ന് സഹോദരനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, കുറഞ്ഞോളൂ പറഞ്ഞു. ആ രോഗവും ദൈവം ഇവിടെ മാറ്റി തന്നു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഒന്ന് കുപ്പിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പാപങ്ങൾ മൂലമാണ്. ഈശോയോട് പാപങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കാം. അന്യദൈവ ആരാധന മന്ത്രവാദം കൂടോത്രം, അന്യദൈവങ്ങളിൽ നേർച്ച കാഴ്ച കൊടുക്കുക, അർപ്പിച്ചത് ഭക്ഷിക്കുക, കൂടോത്രം തകിട് കിട്ടുക, എലസ് കിട്ടുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തവരൊക്കെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും ഗൗരവമേറിയ പാപമാണ് ഒന്നാം പ്രമാണം, അനുലംഘനം. കുട്ടിച്ചാത്തൻ സേവയ്ക്ക് പോവുക, അങ്ങനെ ആരെയും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കട്ടെ. 2, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗവും ജഡിക പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുക. 3, അബോർഷൻ. 4, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്. 5, കർത്താവിൻ്റെ അഭിഷിക്തരെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ, പീഡിപ്പിച്ചിട്ടുണ്ടോ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ. സാബത്ത് ആചരണം, നാവിൻ്റെ പാപങ്ങൾ, കള്ളം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, അങ്ങനെയുള്ള നമ്മുടെ പാപങ്ങൾ, അവയ്ക്കെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. തെറ്റായ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ അവിഹിത ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലെ അവിശ്വസ്തത, ഗൗരവമുള്ള പാപം, വിവാഹത്തിന് മുമ്പ് തന്നെ ശാരീരമായിട്ട് ഉള്ള ബന്ധങ്ങളുണ്ടായി ഗർഭിണിയാകുക, അബോർഷൻ ചെയ്യുക, അതൊക്കെ വലിയ പാപം തന്നെയാണ്. അബോർഷൻ ചെയ്തവർ, ചെയ്യിച്ചവർ, രക്തം ചുന്തിയവരൊക്കെ കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ കരുണയാകണമേ, എല്ലാ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതൽ നൽകണമേ. എൻ്റെ കുടുംബത്തിനുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുർമരണങ്ങൾ, ആത്മഹത്യകൾ, സാമ്പത്തിക തകർച്ചകൾ, കലഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവട്ടെ. എല്ലാ പൈശാചിക തിന്മയുടെ ശക്തികളും എൻ്റെ കുടുംബത്തെ വിട്ടുമാറട്ടെ. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സാത്താന് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ വഴി തുറന്നു കൊടുത്തു നമ്മളെ, ആ വഴി നമുക്ക് അടയ്ക്കണം. ഇനി ഞങ്ങളുടെ രോഗങ്ങൾ കത്താൻ കൊടുക്കുക, ആവശ്യങ്ങളെ സമർപ്പിക്കുക. തേച്ച് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, സംസാരിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിന് തകർച്ച ഉളക്കെ കർത്താവിന് കൊടുക്കുക. കടബാധ്യതകൾ, മക്കളുടെ ജോലി, വിദ്യാഭ്യാസം, അല്ലെ വിവാഹം നടക്കുന്നില്ല, ചിലർക്ക് മക്കളില്ലാത്തവരൊക്കെ ഉണ്ട്, ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വലതുകരം ശിരസിലേക്ക് ഒന്ന് വയ്ക്കുക. നന്നായിട്ട് കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി സ്തുതിച്ച് ദൈവസന്നിധി എല്ലാവരും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവായ യേശുവേ സ്തുതിക്കട്ടെ. എല്ലാവരും അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പാപ ദുശ്ശീലങ്ങൾ വിട്ടുമാറട്ടെ.
പാപം ചെയ്തിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ, പാപ ആസക്തി വിട്ടുമാറട്ടെ, പാരമ്പര്യ ബന്ധങ്ങൾ തകരട്ടെ, കുടുംബപരമായ തകർച്ചകൾ മാറിപ്പോകട്ടെ, യേശുവേ അങ്ങ് സ്പർശിക്കണമേ, ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ, നടുവ് നട്ടല് സൗഖ്യമാവട്ടെ, അസ്ഥി രോഗങ്ങൾ വിട്ടുമാറട്ടെ, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുടെ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാലുകൾ ബലമാവട്ടെ, ഗർഭാശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ലങ്സിന്റെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ, ആസ്മ വിട്ടുമാറട്ടെ, ബ്രസ്റ്റിലെ ക്യാൻസർ സൗഖ്യമാവട്ടെ, അടിവയറ്റിൽ വേദന വിട്ടുമാറട്ടെ, കിഡ്നി രോഗം സൗഖ്യമാവട്ടെ, ഹാർട്ടിന് ബ്ലോക്ക് മാറട്ടെ, തളർച്ചയുള്ള കാലുകളും കൈകളും ബലം പ്രാപിക്കട്ടെ, തളർച്ചയുള്ള കാലുകളും കൈകളും ശക്തി പ്രാപിക്കട്ടെ, തൊണ്ട മുഴ വറ്റിപ്പോവട്ടെ, ഓവറിയിലെ മുഴകൾ വറ്റിപ്പോവട്ടെ, ഗർഭാശയ മുഴകൾ വറ്റിപ്പോവട്ടെ, ബ്രസ്റ്റിലെ ക്യാൻസർ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ, തലയിലെ ട്യൂമർ വറ്റിപ്പോവട്ടെ, തലയിലെ ട്യൂമർ വിട്ടുമാറട്ടെ, സാമ്പത്തിക തകർച്ച മാറട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിവാഹ തടസ്സം മാറട്ടെ, ജോലി തടസ്സം മാറട്ടെ, മന്ദമായ ഗർഭമാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കവിണ്ട് കുറവുള്ള മക്കൾക്ക് കവിണ്ട് വർദ്ധിക്കട്ടെ, മക്കൾക്ക് ജന്മം നൽകാൻ ശക്തി നിറയട്ടെ, എല്ലാ കുടുംബ തകർച്ചകളും മാറട്ടെ, കുടുംബ കലഹം വിട്ടുമാറട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവട്ടെ, കർത്താവിന്റെ കരുണ ഒഴുകട്ടെ, കർത്താവിന്റെ തിരുരക്തം ഒഴുകട്ടെ, പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ, മനസ്സിന് സമാധാനം ലഭിക്കട്ടെ, തകർച്ചകൾ മാറട്ടെ, അശുദ്ധി വിട്ടുമാറട്ടെ, പാപത്തിന്റെ ബന്ധനം ഒഴിയട്ടെ, തിന്മയുടെ ശക്തികൾ വിട്ടുമാറട്ടെ, ശാപത്തിന്റെ ബന്ധനം ഒഴിയട്ടെ, പിതാക്കന്മാരുടെ പാപബന്ധനം ഒഴിയട്ടെ.